വചനവിരുദ്ധന്റെ മറ്റൊരു അധ്യായത്തിന് നാം കാതോർക്കുമ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ത്രിസുഭമാതാവ് പകുത്തു വയ്ക്കുക വിധവയുടെ കാണിക്കയെ പറ്റിയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമ്മാനങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട്. സമ്മാനങ്ങൾ നൽകുക ലഭിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സുവിശേഷ സന്ദർഭത്തെ നാം സമീപിക്കുമ്പോൾ ഇവിടെ ധാരാളം പേര് കടന്നു വരുന്നുണ്ട്. പക്ഷെ കർത്താവിൻ്റെ കണ്ണുടക്കുന്നത് ഈ ദരിദ്രയായ വിധവയുടെ കാണിക്കയിലാണ്. എന്താണ് അവളുടെ കാണിക്കയുടെ പ്രത്യേകത? അവളുടെ കാണിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണിക്കയിൽ അവൾ പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സമർപ്പണത്തിൻ്റെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് ഇതാണ്, പൂർണ്ണതയില്ലാത്ത അവസ്ഥ, സമർപ്പണമില്ലാത്ത അവസ്ഥ, നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത, സമർപ്പണത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ യാതൊരു വിലയുമില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണെന്ന് നാം വായിച്ചു കേൾക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ സമർപ്പണത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ദൈവത്തിന് പൂർണ്ണമായി നമ്മെ വിട്ടുകൊടുക്കുക, ദൈവിക പദ്ധതിക്ക് നമ്മെ പൂർണ്ണമായും വിട്ടുകൊടുക്കുക എന്നുള്ളതായിരിക്കണം. ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് വലിയ പദ്ധതി ഉണ്ടെന്ന് അത് മനസ്സിലാക്കാനും അത് കണ്ടെത്താനുമുള്ള വലിയ അധ്വാനമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. പലപ്പോഴും ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ഇത് തിരിച്ചറിയാനായി ലോകത്തിൻ്റെതായ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. നമുക്കാവശ്യം കുറച്ച് എളിമയും ദൈവിക പദ്ധതിക്ക് പൂർണ്ണമായി നമ്മെ സമർപ്പിക്കാനുള്ള മനസ്സുമാണ്. വിട്ടുകൊടുക്കലിൻ്റെ മനോഭാവം, സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ മനോഭാവം, മനോഭാവത്തിലേക്ക് വളരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമൊക്കെ എത്ര സുന്ദരമാകുമെന്നും ക്രിസ്തു നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നത് ഇതുതന്നെയാണ്, സമർപ്പണത്തിൻ്റെ ജീവിതം. മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ തന്നെ ശൂന്യനാക്കി കർത്താവ് കുരിശിലേറാൻ പോലും, അതായത് പാപി അല്ലാതിരുന്നിട്ടും കാരണമില്ലാതിരുന്നിട്ടും കുരിശിലേറി നമുക്ക് വേണ്ടി പീഡയേൽക്കുവാനായി മരിക്കുവാനായി തയ്യാറായെങ്കിൽ ഈശോ നമുക്ക് മുൻപിൽ ഉയർത്തുന്ന ഒരു വലിയ വെല്ലുവിളി ഇതുതന്നെയാണ്. ഈ വിധവയും നമ്മെ നോക്കി വെല്ലുവിളിക്കുകയാണ്. സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്കും വളരാനായി ആകുമോ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാർത്ഥമായ ദിവസം പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. ഈ ഒരു മനോഭാവത്തിലേക്ക്, ഈ ഒരു ജീവിതത്തിലേക്ക്, ഈ ഒരു സമീപനത്തിലേക്ക് വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.